ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അജിനി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്നേഹവും ഇഷ്ടവും എല്ലാം നമ്മൾ പിടിച്ചു മേടിക്കേണ്ടതല്ല, അല്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കുന്നവരുടെ പുറകെ നടന്ന് മേടിക്കേണ്ട ഒരു സാധനമല്ല സ്നേഹം എന്ന സത്യം മനസ്സിലാക്കണം. അപ്പം ഒഴിവാക്കുന്നവരോട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ഒഴിവാക്കുന്നവരിൽ നിന്ന് നമ്മൾ എങ്ങനെ മാറണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതായത് ഇപ്പോൾ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പ്രണയത്തിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത് കേട്ടോ. കുറേ ആൾക്കാർ പ്രണയത്തിൽ പ്രണയിച്ച് അല്ലെങ്കിൽ ഒരു അഫെയറിൽ നിന്ന് മാറുന്നതിനെ പറ്റിയായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതും അതിലും ഇത് ആപ്ലിക്കബിൾ ആണ്. പക്ഷേ ഏത് തരം ബന്ധത്തിലാണെങ്കിലും ഒരാൾ നമ്മളെ ഒഴിവാക്കുന്നു എന്ന് കണ്ടാൽ പിന്നെ എനിക്ക് നിങ്ങളില്ലാതെ പറ്റൂല, നിങ്ങളില്ലാതെ എനിക്ക് ജീവിതം ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് അവരുടെ പുറകെ നിന്ന് നിങ്ങൾ കെഞ്ചി കെതറി എന്താ പറയുന്നത് അള്ളിപ്പിടിച്ച് മേടിക്കുന്നത് സ്നേഹമല്ല, അത് അവരുടെ ഒരു വെറുപ്പാണ് എന്ന് മനസ്സിലാക്കാം. ഇനി കാര്യത്തിലോട്ട് വരാം. ഇപ്പോൾ നിങ്ങളെ ഒരാൾ ഒഴിവാക്കുന്നു എന്ന് നിങ്ങൾക്ക് കുറച്ച് നാളായിട്ട് തോന്നുന്നു എങ്കിൽ നിങ്ങളത് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ ആദ്യം ഒരു പക്ഷേ നമ്മൾ ഇപ്പം എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, എനിക്ക് എൻ്റേതായ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, അപ്പോൾ എനിക്ക് ചിലപ്പം എന്നെ സ്നേഹിച്ചു വരുന്ന അല്ലെങ്കിൽ എൻ്റെ അടുത്ത് എപ്പോഴും സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോട് സംസാരിക്കാൻ എനിക്ക് സമയം കിട്ടിയെന്ന് വരത്തില്ല എന്ന് പറഞ്ഞതുപോലെ നിങ്ങളും നിങ്ങളെ ഒരാൾ ഒഴിവാക്കുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ പ്രോബ്ലംസ് എന്താണ്, അല്ലെങ്കിൽ അയാൾ എന്തുകൊണ്ടാണ് നമ്മളെ ഒഴിവാക്കുന്നത്, അവർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ സിറ്റുവേഷനോ അപ്പോൾ ഉണ്ടായിരുന്നോ എന്ന് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. അപ്പം നമ്മൾ അവരവർക്കുള്ളതിനേക്കാൾ വലിയ സ്നേഹവും ഇതൊന്നും അവനവനാണ് വലുത്. ആ കാര്യം ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിനേക്കാൾ നമുക്ക് മറ്റൊരാൾക്ക് നല്ലത് ഫേവർ ചെയ്യാനൊന്നും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത് നമ്മൾ അവർക്കൊരു സ്പേസ് കൊടുക്കണം. നിങ്ങളെന്നും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളെന്നും കാര്യങ്ങൾ പറയുക, അവർക്ക് ധൃതിയാണെങ്കിലും നിങ്ങളിങ്ങനെ പുറകെ നടക്കുക. നമ്മുടെ മറ്റെന്തോ കരിക്കും വെള്ളോ എന്തോ ഒരു സിനിമ ഉണ്ടല്ലോ, ഒരു അതിൽ ആ പെൺകുട്ടി എപ്പോഴും ആസിഫ് അലിയുടെ പുറകെ നടന്ന് ഇങ്ങനെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് അത് അവളുടെ അവനോടുള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷേ അതവന് പലപ്പോഴും ഡിസ്റ്റർബൻസ് ആകുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ നിങ്ങളെപ്പോഴും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം ഒരു സ്പേസ് കൊടുക്കുക. സ്പേസ് കൊടുത്ത് അത് ഇല്ലാതാകുന്നു എന്ന് കാണുമ്പോൾ അവർ നമ്മളെ അന്വേഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർ നമ്മളെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഗ്യാപ്പെങ്കിലും കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഈ സ്നേഹവും ഉപദേശമൊക്കെ അവർക്ക് ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് കൊടുത്ത് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ കാണിക്കാം. മിക്കവാറും ആൾക്കാർ പറയുമോ എന്നെ കൊണ്ടത് പറ്റത്തില്ല മാഡം, എനിക്കങ്ങനെ സഹിച്ചിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പറ്റത്തില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വില കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളായിട്ട് ജീവിക്കണമെങ്കിൽ അത് പറ്റിയേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കറിയാം കുറച്ച് ദിവസം നമ്മൾ വിളിക്കാതിരിക്കും, എന്താ നിങ്ങൾ വിളിക്കാത്തത് എന്താ എന്ന് അവരന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട്. പിന്നെ അങ്ങനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ പോലും ചില സമയത്ത് ഇല്ലാത്തപ്പോഴും അന്വേഷിക്കും. കുറേ നാളായിട്ട് നമ്മൾ തിരക്കിയില്ലെന്ന് പറയുമല്ലോ, അതുകൊണ്ടൊന്ന് തിരക്കാം എന്ന് പറഞ്ഞും അന്വേഷിക്കും. പക്ഷേ അതിൻ്റെ ഡിഫറൻസിയേഷൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ എന്തെടുക്കണം, നമ്മളുടെ മനസ്സിൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. നമ്മളുടെയൊക്കെ ഒരുപാട് ഡ്രീംസ് ഉണ്ട്. ഇങ്ങനെ ചിലരുടെ പുറകെ നടക്കൽ മാത്രമല്ല നമ്മുടെ ജോലി എന്ന് മനസ്സിലാക്കുക. നമ്മൾ നമ്മുടെ സന്തോഷമുള്ള കാര്യങ്ങൾക്കും നമ്മൾ ചെയ്തു തീർക്കണമെന്ന ആഗ്രഹമുള്ള കാര്യങ്ങളുടെയും പുറകെ നമ്മൾ നടക്കുക. അപ്പോൾ നമുക്ക് നമ്മളിങ്ങനെ ഇരുന്ന് ചിന്തിച്ചേ അവരെന്നെ വിളിച്ചില്ലല്ലോ വിളിച്ചില്ലല്ലോ ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര ടെൻഷനാകുകയും പിന്നെ നമ്മൾ തന്നെ സഹി കേട്ട് അവരെ വിളിക്കുകയും ചെയ്യുന്നത്. നമ്മൾ എൻഗേജ്ഡ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നത്തില്ല. അപ്പം നമ്മളെ എൻഗേജ്ഡ് ആക്കി വെക്കുക, പിന്നെ സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുകയും പുതിയ പുതിയ കാര്യങ്ങളിൽ ഇടപെടുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് തന്നെ മനസ്സിലാകുന്നത് നമ്മൾ നമ്മളെ എത്ര ലിമിറ്റ് ചെയ്താണ് വെച്ചിരുന്നത്. ഈ ഒരു സുഹൃത്ത് ബന്ധത്തിനോ ഈ ഒരു അഫെയറിനോ വേണ്ടി നമ്മൾ ഇവരുടെ ചുറ്റും കടന്ന് ഇങ്ങനെ ഇവരാണ് ലോകം എന്ന് പറഞ്ഞ് നടന്നപ്പം നമ്മൾ നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യുമായിരുന്നു എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയ സുഹൃത്തുക്കളെ കാണുക, പുതിയ ആളുകളെ മീറ്റ് ചെയ്യുക, പുതിയ സ്ഥലങ്ങളിൽ പോവുക. ഓരോ സ്ഥലങ്ങളും ഓരോ ആൾക്കാരും ഒക്കെ നമുക്കൊരു പുതിയ പാഠമാണ്, പുതിയ അനുഭവമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ കഴിഞ്ഞ ഒരു ദിവസം ഒരാളെന്നോട് പറഞ്ഞ് എന്തൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്താലും മനസ്സെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതിങ്ങനെ നമ്മളെ എപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, നിങ്ങളുടെ മനസ്സ് നിങ്ങളെ വേദനിപ്പിക്കും. കാരണം എന്തുകൊണ്ടാണ് അവരിങ്ങനെ നമ്മളോട് പെരുമാറുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് നമുക്ക് തോന്നും. ഒരു കാര്യം മനസ്സിലാക്കുക, തെറ്റൊന്നും ചെയ്ത് കാണത്തില്ല, പക്ഷെ നിങ്ങളുടെ ഈ സർവീസ് അവർക്ക് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക ഒന്ന്. രണ്ടാമത് ഇനിയും നിങ്ങളെ ഇനി ഇരുന്നിങ്ങനെ ഇത് തന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ
അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ അവർ വിളിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാകുകയാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നിർത്തുവാണെങ്കിലും കാര്യം അറിഞ്ഞിട്ട് നിർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ട് നമുക്ക് അവരോട് ചോദിക്കാം, എന്തോ നമ്മുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, എന്താണ് കാരണം, എന്നിൽ നിന്നും എന്തെങ്കിലും ഒരു പെരുമാറ്റം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നിൽ നിന്നൊരു വിഷമം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് തുറന്ന് ചോദിക്കാം, അതിലൊരു തെറ്റുമില്ല. അപ്പോൾ അങ്ങനെ ചോദിക്കുക, അങ്ങനെ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യുക. ഇനി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ചിലപ്പം ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ സിമ്പിൾ കാര്യമായിരിക്കും, നമ്മളത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലെ ബുദ്ധിമുട്ടുകൾ മാറും. നല്ല രീതിയിൽ നിന്ന് സംസാരിക്കുക, അല്ലാതെ ഓരോരുത്തരും ജയിക്കാൻ വേണ്ടി സംസാരിക്കരുത്. അങ്ങനെ സംസാരിക്കാം. ഇനി അങ്ങനെ സംസാരിച്ചതിന് ശേഷവും നമ്മളെ അവർക്ക് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ പതുക്കെ അവിടെ നിന്ന് പുറകോട്ട് മാറണം. നമ്മൾ നമ്മുടെ വേറൊരു ജീവിതത്തിലോട്ട് പോകണം, അതിൽ കടിച്ച് തൂങ്ങി കിടക്കരുത്. അപ്പോൾ എപ്പോഴും നമുക്ക് വില കൊടുക്കേണ്ടത് നമ്മളാണ്. നമുക്ക് നമ്മൾ വില കൊടുത്താൽ മാത്രമേ മറ്റുള്ളവർ നമ്മളെ വില മതിക്കുകയുള്ളൂ. ആവശ്യമില്ലാത്തടത്ത് നമ്മളൊരു സർവീസ് കൊടുക്കരുത്. നമ്മളെ ആവശ്യമുള്ളിടത്ത് മാത്രമേ നമ്മൾ ഏത് കാര്യവും പ്രസൻറ്റ് ചെയ്യാവുള്ളൂ. നമുക്ക് ആവശ്യമില്ലാത്തടത്ത് പോയി ഒരു അഭിപ്രായം പറയരുത്, ആവശ്യമില്ലാത്തടത്ത് പോയി ഒരു സർവീസ് ചെയ്യരുത്, ആവശ്യമില്ലാത്തടത്ത് പോയി ഒരു വർത്തമാനം പറയരുത്. അപ്പോൾ ആവശ്യമുള്ളിടത്ത് നമ്മൾ ആവശ്യമില്ലാന്ന് കണ്ടാൽ നിങ്ങൾ പുറകോട്ട് മാറണം, അതിൽ നിന്ന് പിന്തിരിയണം. പിന്നെ നിങ്ങളെ സന്തോഷമാക്കി വയ്ക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അയ്യോ, അവരും ഇണ്ടാത്തതുകൊണ്ട് എൻ്റെ സന്തോഷം മുഴുവൻ ബാധിച്ചു എന്ന് പറയുന്ന തെറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ ആൾക്കാരെയും പുതിയ കാര്യങ്ങളെയും ചെയ്യുകയും നമ്മളുടെ ഡ്രീമുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം അതിൽ നിന്ന് കിട്ടും. അപ്പോഴാണ് നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ചിന്തിക്കാനും നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനും സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള പല സ്ഥിരമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് മാറുമ്പോഴാണ് പല ആൾക്കാരും, കാരണം മറ്റേത് അവർക്ക് അവരോട് സംസാരിക്കുക, അവർ പറയുന്ന എന്തെങ്കിലും കേൾക്കുക എന്നുള്ള ലിമിറ്റഡ് ലോകത്തിൽ നിന്ന് മാറുമ്പം പല വിജയങ്ങളിലേക്കും ആളുകൾ എത്തിക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് വിജയങ്ങളൊന്നും എത്തിപ്പിടിച്ചില്ലെങ്കിൽ പോലും ഈ വേണ്ടാത്ത സ്ഥലത്ത് കടിച്ചു തൂങ്ങി നിൽക്കാതെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ഒഴിവാക്കുന്നവരിൽ നിന്ന് ഒഴിവാകാനായിട്ട് പഠിക്കുക, അങ്ങനെ മാറുക. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ സന്തോഷമായിട്ട് വയ്ക്കാം, അവരെയും സന്തോഷമായിട്ട് വയ്ക്കാം. താങ്ക് യു.